2024 പാർലമെന്റ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇനിയിപ്പോൾ പാർലമെന്റിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ നീക്കങ്ങളൊക്കെ തന്നെ ചെറുക്കാനായിട്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പല തരത്തിലുള്ള നീക്കങ്ങൾ അതുപോലെ തന്നെ തന്ത്രങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് ഇന്ത്യ സഖ്യം, അതിൽ തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടുപിടിക്കാനായിട്ടുള്ള പല തരത്തിലുള്ള നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഡി എം കെക്ക് ഈ പറയുന്ന ബി ജെ പി ഒരു ഓഫർ, ആ ഒരു തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഖ്യകക്ഷികളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പണി ആകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഭരണം അവരുടെ കയ്യിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എതിർസ്ഥാനത്ത് നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഇപ്പോൾ കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ഏതൊരു പാർട്ടിയെയും അവരോടൊപ്പം നിർത്താനായിട്ട് പലതരത്തിലുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് ആയാൽ പോലും പേടിക്കുന്ന കാര്യം അത് തന്നെയാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് ഇതൊരു തുടക്കം മാത്രമാണ്, ഇപ്പോൾ പാർലമെന്റ് തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനല്ലാതെ തന്നെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികൾ അത് ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ പാർട്ടി തന്നെയാണ് ഡി എം കെ. അപ്പോൾ ഡി എം കെയുമായിട്ട് നേരത്തെ തന്നെ ആ ഒരു തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി അത് ഡി എം കെക്ക് നൽകാമെന്നുള്ള തരത്തിലുള്ള ആ ഒരു വാർത്തയും കൂടി ആയപ്പോഴത്തേക്കും കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിട്ടുള്ള സംഗതി അല്ല എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഡി എം കെ നിലവിലത്തെ സാഹചര്യത്തിൽ അവർ എന്ത് തീരുമാനം എടുത്താൽ തന്നെയും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും, അതായത് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ഈ കോൺഗ്രസുമായിട്ട് തന്നെ ചേർന്ന് പോകാനായിട്ടുള്ള നിലപാട് അവർക്കത് മാറ്റേണ്ടി വരുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഭരണം കോൺഗ്രസിന്റെ കയ്യിലില്ല, അവർ പ്രതിപക്ഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭരണമുള്ളത് ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണ്, എൻ ഡി എയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് മാറി ചിന്തിക്കേണ്ടി വന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട്. അതിപ്പോ ഡി എം കെ മാത്രമല്ല, മറ്റു പല പ്രമുഖ പാർട്ടികളിലായാലും, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല പാർട്ടികളായാൽ തന്നെയും ഇതുപോലെ ബി ജെ പിക്ക് മുന്നിൽ പലതരത്തിലുള്ള നീക്കങ്ങളുണ്ട്. അത് പല ഓഫറുകളും അവർക്ക് കൊടുക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഭരണം കയ്യിലുള്ള ഒരു പാർട്ടിയോടൊപ്പം നിൽക്കുന്നതാണോ, ഭരണം കയ്യിലില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം നിൽക്കുന്നതാണോ ഏറെ ഗുണകരം എന്നുള്ളത് അവിടെ ചിന്തിക്കേണ്ട ഒരു സന്ദർഭം ചിലപ്പോൾ അവിടെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കൂടെ തന്നെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും എൻ ഡി എ സർക്കാർ ആ ഒരു തരത്തിൽ അവർ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നു, പല തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് നല്ല തോതിലുള്ള ഉറപ്പുണ്ട് ഈ സർക്കാർ അത് 5 കൊല്ലം ഒരു കുഴപ്പവുമില്ലാതെ ഒരു കോട്ടവും തട്ടാതെ പോകുമെന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിലവിലുള്ളവരെ കൂടി അവരോടൊപ്പം എത്തിക്കാനായിട്ടുള്ള പല തന്ത്രങ്ങളും അറിയാവുന്നവർ തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തന്നെ ആവണമെന്നില്ല, കോൺഗ്രസിന്റെ അകത്തുള്ളവർ തന്നെ, അതായത് നിലവിൽ 99 എം പിമാരുള്ള കോൺഗ്രസിലെ ആ സീറ്റുകളിൽ വരെ വരും നാളുകളിൽ കുറവ് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിലുള്ളവരെയും സംരക്ഷിച്ചു നിർത്തണം, അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തെയും കൂടി കൂട്ടിച്ചേർത്ത് പോകണം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
വളരെ അധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോരോ നീക്കങ്ങൾ അതിന് തടയിടാനും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കണം. അത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായി മാറുമെന്ന കാര്യവും ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കാരണം ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ആ ഒരു തരത്തിൽ കോൺഗ്രസിന്റെ പല നീക്കങ്ങളും ഒളിക്കാൻ പാകത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പല തന്ത്രങ്ങളും ചെറുക്കാനായിട്ട് ഈ പറയുന്ന കോൺഗ്രസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.